ഫായിസ് എന്നൊരു വിദ്യാർത്ഥി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കീവ് പ്രവിശ്യയിലാണ് ഫായിസ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫായിസ് കീവിലാണോ ഉള്ളത്? അതെ, ഞാൻ ഇവിടെ കീവിലാണുള്ളത്. ഇന്ന് എംബസിയുടെ വക ഇവാക്വേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇതേവരെ വോക്സാലില് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതേവരെ ട്രെയിൻ വരികയും അവിടെ അതിനകത്ത് ഫുള്ള് യുക്രൈനിയൻസിനെ കയറ്റി വിടുകയും ചെയ്തു. അതിനകത്ത് അവരുടെ പട്ടിയേയും പൂച്ചയും വരെ കയറ്റി വിട്ടു. ഞങ്ങൾ ഇവിടെ വെറും ഊളകളാക്കി ഇവിടെ നിർത്തിയേക്കുവാണ്. കുറെ നേരമായി ഞങ്ങളുടെ ദേഹത്ത് തണുപ്പ് തട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല രീതിക്ക് പനി വരുന്നുണ്ട്, ഭക്ഷണവും വെള്ളവും കിട്ടാനില്ല. ഇതുവരെ ഒറ്റ ഒഫീഷ്യൽസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്തു തരാൻ സാധിച്ചിട്ടില്ല. ഈ ഏത് അതിർത്തിയിലേക്ക് നിങ്ങളോട് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്? അതിനാ ഏത് അതിർത്തിയിലേക്ക് പോകാനാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഫായിസ്? അതിർത്തി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ എംബസിയുടെ വക ഇവാക്വേഷൻ പറഞ്ഞു, അതിൽ കയറിയാൽ മതി എന്ന് മാത്രം പറഞ്ഞു. അവർ അതിർത്തി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അവർ ഈതർ ലിവീവിലോ പോളണ്ട് അതിർത്തിയോ അല്ലെങ്കിൽ റൊമേനിയോ അല്ലെന്നുണ്ടെങ്കിൽ അത് സ്ലോവാക്കിയോ അല്ലെങ്കിൽ ഹംഗറി ബോർഡറിലോ എവിടെയാണെന്ന് വെച്ചാൽ അവർ എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഓ, അപ്പൊ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താനാണ് പറഞ്ഞത് അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാക്കി സൗകര്യങ്ങൾ ഒരുക്കും, എംബസി ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയാണോ? അതെ അതെ, നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. ഇതേവരെ സത്യമുള്ള കാര്യം പറയാൻ ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ഏറ്റിട്ടില്ല. ഞങ്ങൾ ഇവിടെ അതാ ഇത്രയും കുട്ടികളുണ്ട്. ഇവരെല്ലാം ഇവിടെ നിൽക്കുവാണ്. ഇവരെല്ലാം കേരളീയരാണ്. കേരളീയർ ഇവരെ ഇന്ത്യക്കാരാണ്. ഒരാളെയും ഒരു കാര്യം ഒരു പറഞ്ഞാണ് ചെയ്യുന്നത്. ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അവിടെ എത്തിയ ശേഷം? ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും മറുപടി ഒന്നും തരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ശേഷം വന്ന ഈ പറഞ്ഞ യുക്രൈൻകാരെ ഒക്കെ വേറെ ട്രെയിനിൽ കയറ്റി അവർ കയറിപ്പോയി അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ? അതെ അതെ അതെ, വളരെ ദാരുണമായ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. എല്ലാവരും ബാക്കി റഷ്യൻസിനെ എല്ലാം കയറ്റിയിട്ട് ഞങ്ങള് കയറുമ്പോ ഞങ്ങളെ തള്ളി പുറത്തിടുന്ന അവസ്ഥയാണ്. അതും ലൈക്ക് ഗേൾ എന്താവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരൊറ്റയ്ക്ക് കയറ്റി വിടാനും പറ്റില്ല. ഓക്കെ, ഫായിസ് മനസ്സിലാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു സഹായം എത്തുമെന്ന് തന്നെ പറഞ്ഞോളൂ. പറഞ്ഞോളൂ ഫായിസ്. എത്ര പെട്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പറ്റുന്നു, അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം നിങ്ങൾ എത്തിച്ചേരണം. ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പിള്ളേരുടെ ജീവന് നിങ്ങൾ റെസ്പോൺസിബിൾ ആകും. ദയവ് ചെയ്ത് അതുകൊണ്ട് എംബസി ഇവിടെ ഉള്ള ആളുകൾ ആരായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്തു തരിക. നിങ്ങൾ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ ബങ്കറിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് 3 ദിവസം 4 ദിവസം ജീവിക്കായിരുന്നു. ഇതിലും ഞങ്ങൾക്ക് ഈ തണുപ്പത്ത് കിടന്ന് സത്യം പറയാലോ, ഞങ്ങൾക്ക് ഇപ്പൊ ജീവനില ഒരു പേടിയില്ല. ഇനി എന്ത് അടുത്ത നിമിഷം എന്ത് വേണോ ഇത് സംഭവിക്കാം. ചിലപ്പോ ഇവിടെ റഷ്യ ഇന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ ഹൈവേസ് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം സിവിലിയൻസിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് കീവിനെ ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അവരുടെ. നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂക്സോ അല്ലെന്നുണ്ടെങ്കിൽ മിസൈൽസോ വന്ന് വീഴാം. അതില് ഇത്രയും കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു പോകും. നിങ്ങൾക്ക് ഇത് കാണണമെന്ന് നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് എത്രത്തോളം ആളുകളാണ് ഇവിടെ വിട്ടു കിടക്കുന്നതെന്ന്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആളുകളാണ് ഇവിടെ. ഒരാൾ പോലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനോ വന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ്. ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിന് എന്ന് പറഞ്ഞാലും എത്ര പേരെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും? ഒരു ട്രെയിനിലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ലഭിച്ചിട്ടില്ല. ഞങ്ങൾ വോക്സാലിലെത്താൻ പറഞ്ഞു, ഞങ്ങൾ വോക്സാലിലെത്തി. പക്ഷേ അതിന് ശേഷം ഇവിടെ സംഭവിക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. തീർച്ചയായും ഫായിസ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള ഒരു ഘട്ടം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്രയധികം വിദ്യാർത്ഥികൾ അതും എംബസി നിർദ്ദേശിച്ചതനുസരിച്ച് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ പിന്നീട് അവർക്ക് എംബസി ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല. മാത്രമല്ല അവിടെ നിന്ന് അവർക്ക് പോവാനും കഴിയാത്ത ഒരു സാഹചര്യം. ഇത്രയും ദിവസം ബംഗറുകളിൽ കഴിഞ്ഞിരുന്ന കുട്ടികളാണ് ഞങ്ങൾ എംബസിയെ വിശ്വസിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നതെന്ന്. തീർച്ചയായും അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് കീവിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫായിസ് എന്ന വിദ്യാർത്ഥി ഇപ്പോൾ നമുക്ക് പങ്കുവച്ചിരിക്കുന്നത്.